നമസ്കാരം. ഷാംസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഫാം വിസിറ്റ് വീഡിയോ ആണ്. ഈ ഒരു ഫാമിന് ഒരു പ്രത്യേകതയുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ഫാമിൻ്റെ ഓണറിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഫാമിൻ്റെ ഓണറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ലോകത്ത് എല്ലായിടത്തും ആരാധകരുള്ള ഒരു വ്യക്തിത്വമാണ്. മറ്റാരുമല്ല, ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ കാർട്ടൂണിസ്റ്റായ അഡ്വക്കേറ്റ് ജിതേഷ്ജിയുടെ ഫാമാണിത്. അപ്പോൾ തന്നെ മനസ്സിലായിക്കണം, കുറേ വീഡിയോകളിൽ നിങ്ങൾ ഇവിടുത്തെ ഫാമും കാര്യങ്ങളെല്ലാം തന്നെ കണ്ടിട്ടുണ്ട്. ഈ ഫാമിൻ്റെ പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ എക്കോസോഫി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണ് ഈ ഒരു ഫാം സെറ്റ് ചെയ്തിരിക്കുന്നത്. പലതരത്തിലുള്ള സസ്യ ജന്തുജാലങ്ങളെല്ലാം ഈ ഒരു ഫാമിലുണ്ട്. ഈ ഫാം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പത്തനംതിട്ട ജില്ലയിൽ പന്തളത്തുള്ള വീടിനോട് ചേർന്നാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കുറേ കാഴ്ചകളും പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുറേ പുതിയ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കണ്ടു നോക്കാം. സാർ ഒരു പ്രൊഫഷണലി ഒരു പെർഫോമിംഗ് ആർട്ടിസ്റ്റാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സാറിൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഹരിദാശ്രമം എന്നൊരു കൺസെപ്റ്റിൽ കുറേ കാര്യങ്ങളിവിടെ സാർ സെറ്റ് ചെയ്ത് കാണാൻ കഴിയും. അതായത് പ്രകൃതിയുമായിട്ട് ചേർന്ന് ഈ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഇതുമായിട്ട് സാർ എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്? ഞാനൊരു പെർഫോമിംഗ് ആർട്ടിസ്റ്റാണ്. അതുപോലെ തന്നെ എനിക്കിഷ്ടമാണ്, ഇതും ഒരു ആർട്ടാണ്, ഇതൊരു ആർട്ട് ഇൻസ്റ്റലേഷനാണ്. ഭൗമശില്പം എന്നൊക്കെ പറയും, ഈ അടുത്ത ആർട്ടാണ്. അതായത് പ്രകൃതിയെ സ്നേഹിക്കാതെ പ്രകൃതിയെ ഇഷ്ടപ്പെടാതെ ഒരു കലാകാരൻ പൂർണ്ണനാവുന്നില്ല. പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ് ഓരോ കലാരൂപങ്ങളും. വരേറിങ്ങൻ്റെ കലാരൂപം പോലെ തന്നെ ഭൗമശില്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പ്രകൃതിയെ എങ്ങനെ വ്യത്യസ്തമായി ഇൻസ്റ്റലേഷൻ ചെയ്യാം, അതാണ് ഇവിടെ കണ്ടുവരുന്നത്. ഇവിടെ പ്രകൃതിയുമായി പ്രകൃതിയുടെ ഋതുവുമായി ചേരുന്ന തരത്തിലുള്ള വിവിധ ജീവജാലങ്ങളുണ്ട്. അത്തരം ജീവജാലങ്ങൾക്കോടൊപ്പം പച്ചപ്പിനൊപ്പം ജീവിക്കുക എന്നുള്ള കോൺസെപ്റ്റാണ് ഹരിദാശ്രമം. സാർ, അതുപോലെ തന്നെ നമ്മൾ കണ്ട ഹരിദാശ്രമം എന്ന് പറഞ്ഞ സാർ പറഞ്ഞു, അപ്പോൾ അത് അതിനകത്ത് നമുക്ക് മെയിനായിട്ടുള്ളത് എക്കോസോഫി സെൻറ്റർ. അത് നമുക്ക് മലയാളികൾക്ക് അല്ലെന്നുണ്ടെങ്കിൽ അധികം ആർക്കും പരിചയമില്ലാത്തൊരു വീട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ആ ഒരു കൺസെപ്റ്റ് സാറിന് എങ്ങനെയാണ് കിട്ടിയത്, അല്ലെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരോ? എക്കസോഫി ഈസ് ക്വയറ്റ് ന്യൂ ടു ഇന്ത്യൻസ്. എക്കസോഫി മീൻസ് എക്കോളജിക്കലി ഓറിയൻറ്റഡ് ഫിലോസഫി. ഇറ്റ്സ് എ സ്പിരിച്വാലിറ്റി ഇൻ റിലേഷൻ വിത്ത് എക്കോളജി. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതികമായ ആത്മീയത, പാരിസ്ഥിതികമായ തത്വചിന്ത, അതൊക്കെയാണ് എക്കസോഫി. പ്രകൃതിയിൽ ലയിച്ചു ജീവിക്കുക, പ്രകൃതിയുടെ ഋതുവുമായി ലയിച്ചു ജീവിക്കുക. എനിക്ക് തോന്നുന്നു നമ്മൾ മനുഷ്യൻ മാത്രമേ ഉള്ളൂ പ്രകൃതിയുമായി മാറി ജീവിക്കുന്നത്. നമ്മൾ കൂടുതൽ ആധുനികരും പച്ചപ്പരിഷ്കാരികളും ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വീട് പണിയുന്നു, കോൺക്രീറ്റ് സൗധങ്ങൾ പണിയുന്നു, നമ്മൾ മുറ്റം മുഴുവൻ കോൺക്രീറ്റ് അല്ലെങ്കിൽ അതിൻ്റേതായ രീതിയിലുള്ള ഏറ്റവും കൂടിയ ടൈൽസുകൾ ഇടുന്നു, മഴവെള്ളം ഒരിറ്റു പോലും ഭൂമിയിലോട്ട് കയറാതാകുന്നു, സർവ ജീവജാലങ്ങളെയും ആട്ടിപ്പായിക്കുന്നു, നമ്മൾ ആധാരം എഴുതി സ്വന്തമാക്കുന്ന ഭൂമി നമ്മുടേത് മാത്രമാണെന്ന് പറയുന്നു. ഇതാണ് സെൽഫിഷ്നെസ്. ഈ ഭൂമി ആരുടേതാണ്? ഈ ഭൂമി നമ്മൾ ആധാരമെഴുതി സ്വന്തമാക്കിയ നമ്മുടെ മാത്രമാണോ? സർവ ചരാചരങ്ങൾക്കും ഒപ്പം ജീവിക്കുന്ന കോ എക്സിസ്റ്റൻസ്, സഹവർത്തിത്വമാണ് നമ്മൾ എക്കസോഫിയിലൂടെ പകർന്നു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പണ്ട് നമ്മുടെ എല്ലാം വീടുകളിൽ വീടിൻ്റെ മുറ്റത്ത് തന്നെ എരുത്തിലുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഒരു പശു എന്ന് പറയുമ്പോൾ അത് കേവലമായ ഒരു ജീവി മാത്രമല്ല, അതിൻ്റെ വേസ്റ്റ് എന്ന് പറയുന്നത് വേസ്റ്റ് എന്ന് പറയാനൊക്കെ ഇല്ല, ഒരു മാലിന്യമല്ല, അത് ഫുഡ് ഫോർ ട്രീസ് ആണ്. ഒരു ആടിനെ വളർത്തിക്കഴിഞ്ഞാൽ ആടിൻ്റെ മാലിന്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഫുഡ് ഫോർ ട്രീസ് ആണ്, വൃക്ഷലതാദികൾക്കുള്ള ഭക്ഷണമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീടിന് ചുറ്റുമുള്ള വൃക്ഷങ്ങൾക്ക് കൃത്യമായൊരു ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ കോഴിയെ വളർത്തുമ്പോഴും താറാവിനെ വളർത്തുമ്പോഴും ആടിനെ വളർത്തുമ്പോഴും പശുവിനെ വളർത്തുമ്പോഴും ഒക്കെ പ്രകൃതിയുടെ ഋതുവുമായി ചേർന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു വലിയ മൂവ്മെൻ്റാണ്. മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പരിസ്ഥിതി മൂവ്മെൻ്റാണ്. പരിസ്ഥിതിയെക്കുറിച്ച് ഒരുപാട് രാജ്യങ്ങളിൽ പോയി പ്രസംഗിച്ച ആളാണ്. ഐ ട്രാവൽ മോർ ദാൻ 24 നേഷൻസ് ടു ഡെലിവർ മൈ സ്പീച്ച്. ലോകമെമ്പാടും വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഏത് രാജ്യങ്ങളിൽ പോകുമ്പോഴും ഏത് ഭൂഖണ്ഡം സന്ദർശിക്കുമ്പോഴും ആ രാജ്യത്തെ വനങ്ങളിൽ പോയി അവിടുത്തെ ജൈവ വൈവിധ്യത്തെ അറിയാൻ ശ്രമിക്കാറുണ്ട്. ഓരോ വനവും ജൈവ വൈവിധ്യത്തിൻ്റെ ഒരു പാഠശാലയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാർ, ഇപ്പോൾ നമുക്കിനി അടുത്ത രണ്ട് എക്കോസോഫി ഒരു കൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ട് സാർ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വീടിനോട് ചേർന്ന ഫാമിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്? ഇവിടെ വിവിധ പക്ഷിമൃഗാദികളുണ്ട്, അതെല്ലാം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ഡോഗ്സ് തന്നെ വ്യത്യസ്തമായ ഡോഗ്സ് ഉണ്ട്. അത് ഒന്ന് സൈബീരിയൻ ചെന്നായ പോലെയുള്ള ഒരു ഡോഗാണ്. ഹിമ ചെന്നായ എന്ന് നമുക്ക് മലയാളീകരിച്ച് ഞാൻ തന്നെ പറയുന്നത് ഹിമ ചെന്നായ എന്നാണ്. അപ്പോൾ അത് അങ്ങനെ ഹിമ ചെന്നായ എന്നൊരു വാക്കില്ല, പക്ഷേ ഞാൻ എൻ്റെ ഡോഗിനെ ഉപയോഗിക്കുന്ന വാക്ക് സിൽവസ്റ്റർ ഫ്രോസ്റ്റി എന്നാണ് അതിൻ്റെ പേര്, ഹിമ ചെന്നായ. അതുപോലെ രാജപാളയമുണ്ട്. രാജപാളയത്തെ ഞാൻ തിരഞ്ഞെടുക്കാൻ കാര്യം, ഇന്ത്യ ഗവൺമെൻറ് 2005 4 ഡോഗുകളെ തപാൽ സ്റ്റാമ്പാക്കി ആദരിച്ചു. അതിൽ 15 രൂപയുടെ തപാൽ സ്റ്റാമ്പ്, ഏറ്റവും വില കൂടിയ തപാൽ സ്റ്റാമ്പ്
രാജപാളയത്തിൻ്റെ ആയിരുന്നു. അതുപോലെ റായ്പൂർ ഹണ്ട്, അതുപോലെ ചിപ്പിപ്പാറ, അതുപോലെ മുദ്ദോൽ ഹൗണ്ട്, ഇതിൻ്റെയൊക്കെ സ്റ്റാമ്പ് ഇറക്കി ഗവൺമെൻറ് ആദരിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായി തപാൽ സ്റ്റാമ്പാക്കി ആദരിച്ച ഡോഗാണ് രാജപാളയം. അതിന് വേറൊരു പ്രത്യേകതയുണ്ട്, ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷ് പട്ടാളത്തിന് ശല്യമുണ്ടാക്കിയ ഡോഗാണിത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയായ ഡോഗെന്ന് നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. ടിപ്പുവിൻ്റെ കോട്ട കാത്ത ഡോഗാണ്. ടിപ്പു സുൽത്താൻ ഇതിനെ ഉപയോഗിച്ചിട്ടാണ് ബ്രിട്ടീഷ് കുതിരപ്പട്ടാളത്തെ തുരത്തിയത്. 35 കിലോമീറ്റർ മുതൽ 70 കിലോമീറ്റർ വരെ വേഗത്തിൽ ഓടുന്ന രാജപാളയമുണ്ട്. അപ്പോൾ കുതിരയുടെ വേഗത്തിൽ ഓടുന്ന രാജപാളയം കുതിരപ്പട്ടാളത്തിൻ്റെ പിന്നാലെ പോയി കുതിരയുടെ കാലുകളൊക്കെ കടിച്ച് അതിനെ മുറിവേൽപ്പിക്കുകയും കുതിരകൾ വീഴുകയും അങ്ങനെ പട്ടാളത്തിന് വലിയ ബ്രിട്ടീഷ് കുതിരപ്പട്ടാളത്തിന് വലിയ ശല്യമുണ്ടാക്കിയ ഡോഗാണ്. അക്കാലത്ത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ധാരാളം രാജപാളയത്തെ എവിടെ കണ്ടാലും, ഈ വെള്ള ഡോഗ്സിനെ എവിടെ കണ്ടാലും വെടിവെച്ച് കൊല്ലാൻ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഉത്തരവിടുന്ന കാലമുണ്ടായിരുന്നു. അങ്ങനെ രാജപാളയത്തിന് ഒരുപാട് വംശനാശം വന്നു. പിന്നെ ഒരുപാടെണ്ണത്തിനെ അവർ ബ്രിട്ടനിലേക്കും മറ്റ് യൂറോപ്യൻ കൺട്രീസിലേക്കും കടത്തിക്കൊണ്ടുപോയി. പിന്നീട് സേവ് രാജപാളയം പ്രോജക്റ്റ് പോലെ വിവിധ പ്രോജക്റ്റുകൾ അതത് ഗവൺമെൻറ്റുകൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടാണ് രാജപാളയം പോലെയുള്ള ഏറ്റവും നല്ല, ഏറ്റവും ഭംഗിയുള്ള ഇന്ത്യൻ ബ്രീഡായിട്ട് അറിയപ്പെടുന്ന ഡോഗാണ് രാജപാളയം. കണ്ട് ഇന്ത്യൻ ഡോഗാണെങ്കിലും ഇൻഡിജിനസ് ബ്രീഡാണെങ്കിലും അതിനെ കണ്ടാൽ ഒരു മദാമയോ സായിപ്പിനെ പോലെ ഇരിക്കും. പൂച്ചക്കണ്ണുള്ള രാജപാളയം, പിങ്ക് നോസ്, ശരീരം മുഴുവൻ പിങ്ക് കളറ്, തൂവെള്ള നിറം. അപ്പോൾ ആര് കണ്ടാലും മോഹിക്കുന്ന തരത്തിലുള്ള പപ്പീസാണ് രാജപാളയത്തിൻ്റെ. അപ്പോൾ രാജപാളയത്തെ സ്വന്തമാക്കണമെന്ന് തോന്നി. അതിന് ഏറ്റവും നല്ല ബ്രീഡിനെ തന്നെ, ചാമ്പ്യൻ ലൈനേജിലുള്ള ബ്രീഡിനെ തന്നെയാണ് നമ്മൾ പോയി സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ലാബഡോർ ഉണ്ട്, അതും ചാമ്പ്യൻ ലൈനേജിൽ തന്നെയുള്ള ലാബഡോറാണ്. പിന്നെ വിവിധ തരത്തിലുള്ള പക്ഷിമൃഗാദികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പക്ഷികളിൽ തന്നെ ആഫ്രിക്കയുടെ ഗിനി ഫൗളുണ്ട്, ഈജിപ്റ്റിലെ മണലാരണ്യത്തിൽ ഉള്ള പൗൾട്രി ഇനമാണ് ഈജിപ്ഷ്യൻ ഫയോമി. ഫയോമി എന്ന് പറയുന്നത് ഈജിപ്തിലെ ഒരു പുള്ളിക്കോഴിയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ കാലാവസ്ഥയിൽ ഏറ്റവും രോഗപ്രതിരോധ ശേഷിയുള്ള, നമ്മുടെ നാടൻ കോഴിയേക്കാളും കരിങ്കോഴിയേക്കാളും ഒക്കെ രോഗപ്രതിരോധ ശേഷിയുള്ളത് ഈജിപ്ഷ്യൻ ഫയോമിക്കാണ്. മാത്രമല്ല ഏതാണ്ട് 250 മുട്ടയ്ക്ക് മുകളിലേക്ക് കിട്ടും ഒരു വർഷം ഈജിപ്ഷ്യൻ ഫയോമിക്ക്. ഇതിന് തണുപ്പോ വെയിലോ ചൂടോ, കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ശക്തമായ ചൂടോ ഒന്നും ഈജിപ്ഷ്യൻ ഫയോമിക്ക് പ്രശ്നമല്ല. കാര്യം ഈജിപ്തിലെ മരുഭൂമിയിലെ പൗൾട്രിയാണ് അത്. അതിൻ്റെ മുട്ടയ്ക്കും നല്ല രുചിയാണ്, ഇറച്ചിക്കും നല്ല രുചിയാണ്. ഇപ്പോൾ ഇറച്ചിക്ക് എത്രത്തോളം രുചിയുണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മളൊരു ഒരു കരിങ്കോഴിയും ഒരു നാടൻ കോഴിയും ഒരു ഫയോമിയെയും കൂടി ഒരു ഡോഗിൻ്റെ മുന്നിലോട്ട് ഇട്ട് കൊടുത്താൽ മതി, അത് ആദ്യം തിന്നുന്നത് ഫയോമിയായിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിനെന്തോ അതിൻ്റെ ഇറച്ചിക്ക് കൂടുതൽ വൈശിഷ്ട്യമുണ്ട്, രുചി കൂടുതലുണ്ടെന്നാണ്. അതറിഞ്ഞിട്ടാകാം GCC രാജ്യങ്ങളിലെ പല സുൽത്താൻമാരും ഭരണാധികാരികളും അവരുടെ കൊട്ടാരങ്ങളിലെല്ലാം ഇപ്പം ഈ ഫയോമിയുടെ മുട്ടയും ഫയോമിയുടെ ഇറച്ചിയുമാണ് കഴിക്കുന്നത്. കാണാൻ ഇത്രയും സൗന്ദര്യമുള്ള പൗൾട്രി വേറെയില്ല. പിന്നെ അതുപോലെ പുള്ളിക്കോഴി, നാടൻ പുള്ളിക്കോഴികൾ, അത് നാടൻ കോഴിയുടെ തന്നെ ആണ്. നമ്മുടെ 60-ാം കോഴി, 90-ാം കോഴി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള കോഴി തന്നെയാണ്. അതിൻ്റെ തന്നെ കാണാൻ രസമുള്ള പുള്ളിയുള്ള, വ്യത്യസ്തമായ പുള്ളിയുള്ള പുള്ളിക്കോഴികൾ ധാരാളമായിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടുള്ളത് മോസ്കോയിൽ നിന്നുള്ള മസ്കവി. മോസ്കോയിൽ നിന്ന് വന്നുകൊണ്ടാണ് മസ്കവി എന്ന് പേര് വന്നതെന്ന് പറയാറുണ്ട്. മസ്കവി എന്ന് പറഞ്ഞാൽ ഒട്ടും ശബ്ദശല്യമില്ലാത്ത തരം വ്യത്യസ്തമായ താറാവിനങ്ങളാണ്. തൂവെള്ള നിറത്തിലുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ കറുത്ത കുത്തുകളുള്ള സ്പോട്ടുള്ള മസ്കവികളുണ്ട്. ഇവയ്ക്ക് യാതൊരുവിധ ശബ്ദശല്യവുമില്ല. ഇതിനെ കീരിയോ മറ്റ് ചെറിയ ജീവജാലങ്ങളൊന്നും തന്നെ ആക്രമിക്കില്ല. കാര്യം ഇതിൻ്റെ വാള് പോലിരിക്കുകയാണ് ഇതിൻ്റെ നഖങ്ങൾ. ആ നഖം വെച്ച് ഇത് ആക്രമിക്കും. നമ്മൾ തന്നെ കയറി പിടിക്കാൻ തുടങ്ങിയാൽ അത് നഖം വെച്ചാണ് ആക്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ കീരി പിടിക്കുമെന്നൊന്നും അങ്ങനെ പേടിക്കേണ്ടതായിട്ടില്ല. മസ്കവികൾ ധാരാളമായിട്ടുണ്ട്. മസ്കവിക്കൊരു പ്രത്യേകത, ഒരു വീടിൻ്റെ മുകളിൽ കൂടി വേണമെങ്കിൽ പറന്നു പോകാനുള്ള കഴിവ് കൂടിയുണ്ട്. മറ്റ് താറാവുകൾക്കൊന്നും അത്ര ഉയരത്തിൽ പറക്കാനൊക്കെ ഇല്ല. അങ്ങനെ മസ്കവികളുടെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്നുള്ള മസ്കവികളുണ്ട്. വിയറ്റ്നാമിൽ നിന്നുള്ള വിഗോവ താറാവുകളുണ്ട്. ചൈനയിൽ നിന്നുള്ള ഗൂസുകളുണ്ട്. വ്യത്യസ്തമായ തരത്തിലുള്ള ഗൂസുകളുണ്ട്. ചുണ്ടുകൾക്ക് വ്യത്യസ്ത നിറങ്ങളുള്ള ഗൂസുകളുണ്ട്. കാലുകൾക്ക് വിവിധ വർണ്ണങ്ങളുള്ള ഗൂസുകളുണ്ട്. അപ്പോൾ അങ്ങനെ ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള ഒരു ഗവേഷണമാണ് ഇവിടെ. ഇവിടെ ഒരു ബിസിനസ് പർപ്പസ് അല്ല ഈ ആശ്രമത്തിൽ. ഇവിടെ നമ്മൾ ഹരിതാശ്രമത്തിൽ നമ്മൾ ചെയ്യുന്നത് വളരെ നീഡിയായിട്ടുള്ള അർഹിക്കുന്ന കർഷകരെ, യഥാർത്ഥ കർഷകർക്ക്, നമ്മൾ ഇതിനെയൊക്കെ വളർത്താനൊക്കെ ഒരുപാട് താല്പര്യമുള്ളവർക്ക്, അവർക്ക് ഇതിൻ്റെ
ജീവിത രീതികളെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക്, അതുപോലെ ജൈവ വൈവിധ്യ ഗവേഷകർക്ക്. ഇപ്പോൾ ബയോഡൈവേഴ്സിറ്റി സ്റ്റഡീസ് എന്ന് പറയുന്നത് എല്ലാവർക്കും താല്പര്യമുള്ളൊരു കാര്യമായി മാറിയിരിക്കുന്നു. ഈ വർഷത്തെ എൻവയോൺമെൻറ് ഡേയുടെ ആപ്തവാക്യം എന്താണ്? വാട്ട്സ് ദ മോട്ടോ ഓഫ് ദിസ് ഇയേഴ്സ് എൻവയോൺമെൻറ് ഡേ എന്ന് ചോദിച്ചാൽ അത് സെലിബ്രേറ്റ് ബയോഡൈവേഴ്സിറ്റി എന്നാണ്. ജൈവ വൈവിധ്യത്തെ ആഘോഷമാക്കൂ. അപ്പോൾ ജൈവ വൈവിധ്യത്തെ ആഘോഷമാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാർത്ഥരാകുമ്പോഴാണ് നമ്മൾ നമ്മളെക്കുറിച്ച് മാത്രമല്ല നമ്മളെയും നമ്മുടെ കുട്ടിയെയും നമ്മുടെ കെട്ടിയോളെയും മാത്രം അറിയുന്ന ഒരു കാലമെന്ന് പറയുന്നത് സ്വാർത്ഥതയുടെ ഏറ്റവും മൂർത്തിമത് ഭാവമാണത്. നമ്മളെല്ലാം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മുറിക്കകത്ത് അല്ലെ, ഒരു വീട്ടിനകത്ത് നമ്മളുടെ കെട്ടിയോൾ, നമ്മളുടെ കുട്ടി, ഇതിനപ്പുറത്തേക്കുള്ള ലോകം കാണാൻ കഴിയാത്ത തരത്തിലുള്ള പ്രബുദ്ധ മണ്ടന്മാരായി മലയാളി മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളാണ് എക്കസോഫി മുന്നോട്ട് വെക്കുന്നത്. നമുക്കെല്ലാം പാൽ കുടിക്കാതെ ജീവിക്കാനൊക്കത്തില്ല. പക്ഷേ മോഹൻലാലിൻ്റെ ഒരു സിനിമയിൽ മോഹൻലാൽ കെട്ടാൻ പോകുന്ന ആൾ പറയുന്ന പോലെ, അയ്യോ പശുവൊക്കെ ഉണ്ടോ, അയ്യോ പശുവിൻ്റെ സ്മെല്ലേ എനിക്കിഷ്ടമില്ല എന്ന് പറയുമ്പോൾ മോഹൻലാൽ ചോദിക്കും, നീ എന്താ പാൽ കുടിക്കത്തില്ലേ? അപ്പോൾ മീശ വിരിച്ചുകൊണ്ട് മോഹൻലാൽ ദേഷ്യപ്പെടും. അപ്പോൾ ഇതുതന്നെയാണ് മലയാളിയുടെ മനോഭാവം. നമുക്ക് പശുവിൻ്റെ സ്മെല്ലൊക്കെ ഇല്ല, ചാണകത്തിൻ്റെ സ്മെല്ലൊക്കെ ഇല്ല, പക്ഷേ നമുക്ക് പാൽ കുടിച്ചേ മതിയാകുള്ളൂ. നമുക്ക് കോഴിയുടെ സ്മെല്ലൊക്കെ ഇല്ല, കോഴിയെ കാണാനേ ഇഷ്ടമല്ല, പക്ഷേ കോഴിമുട്ട കഴിക്കാതെ ഒരു ദിവസം പോലും മുന്നോട്ട് പോകലൊക്കില്ല. നമുക്ക് പിന്നെ ചേറിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല, പക്ഷേ ചേറിനകത്തു നിന്ന് മാത്രമേ നമുക്ക് ചോറ് ഉണ്ടാക്കുന്ന അരി ഉൽപ്പാദിപ്പിക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കോണം, ഈ പ്രകൃതി എല്ലാത്തിനും പ്രകൃതിയുടേതായ കരുതലുണ്ട്. എന്തായാലും റോസാപ്പൂവിൽ നിന്ന് താറാമുട്ടയോ കോഴിമുട്ടയോ ഒന്നും ഉണ്ടാവില്ല, റോസാപ്പൂവിൻ്റെ സുഗന്ധവുമില്ല. മുല്ലപ്പൂവിൽ നിന്ന് പശുവിൻ പാലും ഉണ്ടാകില്ല. അപ്പോൾ ഇതൊക്കെ അത് പ്രകൃതിയുടെ റിഥമാണ്. പ്രകൃതിയുടെ വേർ ദർ ഇസ് എ ഗെയിൻ ദർ ഇസ് എ പെയിൻ. ഒരാൾക്ക് പ്രസവ വേദന ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞ് ജനിക്കത്തുള്ളൂ. എന്ത് ഗെയിൻ നേടുമ്പോഴും അതിൻ്റെ പിന്നിലൊരു പെയിൻ ഉണ്ടാവും. ഇപ്പോൾ ആശുപത്രികൾ എല്ലാവർക്കും ആവശ്യമാണ്, പക്ഷേ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ആശുപത്രിയുടേതായ സ്മെൽ ഉണ്ടാവും. സത്യത്തിൽ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പം അയൽവാസികൾ തന്നെ, ഇപ്പം പലരും ഇത്തരം കോഴിയെ വളർത്താത്തത് എന്തുകൊണ്ടാണ്, പശുവിനെ വളർത്താത്തത് എന്തുകൊണ്ടാണ്? കേരളത്തിലെ മനുഷ്യർക്ക് ഇപ്പോൾ സൈക്കോളജിസ്റ്റുകൾ പറയുന്ന OCD എന്ന് പറഞ്ഞ അസുഖം ഉണ്ടെന്നാണ്. OCD എന്ന് പറഞ്ഞാൽ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്നാണ്. എന്നുവെച്ചാൽ നമുക്ക് അമിതമായ വൃത്തി ഭ്രമം വന്നിരിക്കുകയാണ്. നമുക്ക് മണ്ണെന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്കാലം മോലെ പറയും, മണ്ണിൽ തൊണ്ടല്ലേ മോനെ, മണ്ണിൽ കളിക്കല്ലേ മോനെ, മണ്ണെന്ന് പറഞ്ഞാൽ ഏതാണ്ട് കുഴപ്പം പിടിച്ച സംഭവമാണ്. ഇത് കാരണം എന്താണ്? കുട്ടിക്കാലം മുതൽ വി ആർ കണ്ടീഷനിങ്. ആ രീതിയിൽ നമ്മൾ കണ്ടീഷൻ ചെയ്തെടുക്കപ്പെടുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എൻജിനീയറായാലും IT വിദഗ്ധനായാലും ഡോക്ടറായാലും എന്താന്ന് പറഞ്ഞാലും ഭക്ഷണം കഴിക്കാതെ ജീവിക്കാനൊക്കെ ഇല്ല. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുക, അന്നമുണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സ്പിരിച്വാലിറ്റി. അന്നം ബ്രഹ്മമെന്ന് പറയും, അതൊരു വലിയ ആധ്യാത്മിക ആത്മീയ പ്രവർത്തനമാണ്. അപ്പോൾ കർഷകനാണ് ഏറ്റവും ആദരിക്കപ്പെടേണ്ടത്. ഇതൊക്കെ മഹാഭാരതത്തിലും ഒക്കെ ഇത് സംബന്ധിച്ച് കഥകളുണ്ട്. ഏറ്റവും വലിയ ഭക്തനാരാണെന്ന് നാരദനോട് ചോദിക്കുമ്പം മഹാവിഷ്ണു പറയുന്നുണ്ട്, നീ ഒരു കർഷകനെ പോയി കാണൂ, അവനെയാണ് ഏറ്റവും വലിയ ഭക്തൻ. അവിടെ പോയി നോക്കുമ്പോൾ അയാൾ ആകെ നാരായണ നാരായണ എന്ന് വിളിക്കുന്നത് 3 നേരം മാത്രമേ ഉള്ളൂ. നാരായണ നാരായണ എന്ന് എപ്പോഴും വിളിക്കുന്ന നാരദനേക്കാളും വലിയ ഭക്തനോ എന്ന് ചോദിക്കുമ്പോഴാണ് അയാൾ അന്നം ഉണ്ടാക്കുന്ന ആളാണ്, കൃഷിപ്പണി ചെയ്യുന്ന ആളാണ്, അയാൾ കോഴിയെ വളർത്തുന്നു, പശുവിനെ വളർത്തുന്നു, എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നു, ഭക്ഷ്യോൽപാദനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും. അപ്പോൾ അയാളാണ് ഏറ്റവും വലിയ ഭക്തൻ എന്നാണ് വരികൾക്കിടയിലൂടെ ഭഗവാൻ പറയുന്നത്. യേശുക്രിസ്തു ജനിച്ചത് ഏതെങ്കിലും മാർബിൾ സൗധത്തിലല്ല, യേശുക്രിസ്തു ജനിച്ചത് കാലിത്തൊഴുത്തിലാണ്. പശുവും ആടും കോഴിയും എല്ലാമുള്ള കാലിത്തൊഴുത്ത്. ശ്രീകൃഷ്ണൻ കുട്ടിക്കാലം ചെലവഴിച്ചത് വൃന്ദാവനത്തിലെ പശുക്കളോടൊപ്പമാണ്. ഇതെല്ലാം ഒരു സന്ദേശമാണ്. ഈ മഹത് ഗ്രന്ഥങ്ങളെല്ലാം വായിക്കുമ്പോൾ വരികൾക്കിടയിലൂടെ വായിക്കുകയാണെങ്കിൽ കർഷകനാണ്, കാർഷിക മേഖലയാണ് ഏറ്റവും ഔന്നിത്യമുള്ളതെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. 24 മണിക്കൂറും ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കുന്ന വ്യക്തി പറയും, എനിക്ക് പശുവിനെ ഇഷ്ടമല്ല എന്ന് പറയും, ഒരു അയലത്തെ പശു ഇങ്ങോട്ട് കയറി വന്നാൽ അതിൻ്റെ മുഖത്തോട്ട് ചൂടുവെള്ളം കോരി ഒഴിച്ച വീട്ടമ്മയാണ് പോയിരുന്ന് രാമരാമയും കൃഷ്ണകൃഷ്ണയും പറയുന്നത്. ഇതാണ് പ്രബുദ്ധ മണ്ടത്തരം എന്ന് പറയുന്നത്. ഇത്തരം പ്രബുദ്ധ മണ്ടത്തരത്തിൽ നിന്ന് മലയാളി മുക്തരാവണം. അതല്ലെങ്കിൽ നാമക്കല്ലിൽ നിന്ന് വരുന്ന വിഷമ ഉള്ള മുട്ട, അല്ലെങ്കിൽ അവർ 7 ദിവസം ഇങ്കുബേറ്ററി വെച്ചിട്ട് ക്യാൻഡ്ലിങ് നടത്തി നോക്കും, അന്നേരം വിരിയത്തില്ല എന്ന് മനസ്സിലാക്കുന്ന മുട്ടയാണ് നമുക്കിങ്ങോട്ട് കയറ്റിവിടുന്നത്. വിഷതുല്യമായ മുട്ടയാണ് നമ്മളിവിടെ കഴിക്കുന്നതെന്ന് ഈ പ്രബുദ്ധ മണ്ട മലയാളികൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ പറയും,
ഭയങ്കര സ്മെല്ലാണ്. അയ്യോ, ഞങ്ങളുടെ അയൽപക്കത്ത് പശുവിനെ വളർത്തുന്നു, അല്ലെങ്കിൽ അയൽപക്കത്ത് ആടിനെ വളർത്തുന്നു, അയൽപക്കത്ത് കോഴിയെ വളർത്തുന്നു, ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യ. ഇത് പറയുന്ന പ്രബുദ്ധ മണ്ടന്മാരായ മലയാളി പോയി ഡൽഹിയിലും ചെന്നൈയിലുമുള്ള കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന വിഷപ്പുക ശ്വസിച്ചുകൊണ്ട് വൻ നഗരങ്ങളിൽ യഥേഷ്ടം എന്തൊരു സുഖജീവിതമെന്ന് പറഞ്ഞ് ജീവിക്കുന്ന പ്രബുദ്ധ മണ്ട മലയാളിയാണ് ഈ കാർഷിക സംസ്കാരത്തെ തമിഴ്നാട്ടിലേക്കും ആന്ധ്രയിലേക്കും കെട്ടുകെട്ടിക്കുന്നത്. നമുക്ക് വിഷം ഇല്ലാത്ത പച്ചക്കറി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. 4 കോഴിയെ അല്ലെ 5 കോഴിയെ ഒരു വീട്ടിൽ വളർത്തുന്നത് ഒരു അതാണ് പരിഷ്കാരമെന്ന് പറയണം. ഒരു പശുവിനെ വീട്ടിൽ വളർത്തുന്നതാണ് പരിഷ്കാരമെന്ന് പറയണം. നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറണം. അപ്പോൾ ആ കാഴ്ചപ്പാടുകൾ എല്ലാത്തിലും കല കാണാനുള്ള കാഴ്ചപ്പാടുണ്ടാവണം. നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറുമ്പോൾ നമ്മൾ തന്നെ മാറും. അപ്പോൾ ഈ OCD എന്ന് പറയുന്ന ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ആണ് നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത്. ആ OCD സ്വഭാവം മാറണം. നമ്മൾ മണ്ണിരയെ കാണുമ്പോൾ മണ്ണിൻ്റെ ചിരിയായിട്ട് നമുക്ക് മനസ്സിലാവണം. മണ്ണിര ഇല്ലാതായാൽ ഇറ്റ്സ് ദി സിമ്പിൾ ഓഫ് ഡെസേർട്ടിഫിക്കേഷൻ, മരുഭൂമിവൽക്കരണത്തിൻ്റെ സിമ്പിളാണത്. നമ്മൾ മനസ്സിലാക്കിക്കോണം, നമ്മുടെ ഈ കേരളത്തിലിപ്പം വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, വീഴുന്ന വെള്ളമെല്ലാം ഒലിച്ചു പോവുകയാണ് നദികളിലേക്ക്. എന്തുകൊണ്ടാണ്? ഭൂമിയിലേക്ക് താഴുന്നില്ല. ഭൂമിയിലേക്ക് താഴ്ത്തുന്ന എന്നും ഉഴുതുകൊണ്ടിരിക്കുന്ന ജീവി ഏതാണെന്ന് ചോദിച്ചാൽ കോഴി വർഗമാണ്, പൗൾട്രിയാണ്. അത് പ്രകൃതിയിൽ ഈ അതിന് കൊടുത്തിരിക്കുന്ന എപ്പോഴും ഇങ്ങനെ ചകഞ്ഞുകൊണ്ടിരിക്കാനാണ്. ആ ചകഞ്ഞുകൊണ്ടിരിക്കുമ്പം എന്നും ഉഴുതു തിന്നുകയാണത്. ഉഴുതു തിന്നുന്നതിനെ തൊഴുതു തിന്നണമെന്നാണ് പറയുന്നത്, കർഷകനെക്കുറിച്ച് പറഞ്ഞതാണെങ്കിൽ പോലും. അപ്പോൾ അങ്ങനെയുള്ള പരിസ്ഥിതിക്ക് ഇപ്പോൾ ഒരു 4 വർഷം തേനീച്ച ഇല്ലാതായാൽ ഈ ഭൂമി തന്നെ ഇല്ലാതാകുമെന്ന് പറഞ്ഞത് ഐൻസ്റ്റീനാണ്, ആൽബർട്ട് ഐൻസ്റ്റീൻ. അദ്ദേഹം പറഞ്ഞത് പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റേതായ ധർമ്മമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ജീവജാലങ്ങളെല്ലാം ആട്ടി അകറ്റിക്കുമ്പോൾ സംഭവിക്കുന്നത് പറഞ്ഞാൽ പ്രകൃതി ഇല്ലാതാവുകയാണ്. ഇതിൻ്റെ ഉണ്ടാകുന്നത് നേച്ചർ ഈസ് എ ഗ്രേറ്റ് എക്സ്പെരിമെൻറ്റർ. ഏറ്റവും വലിയ പരീക്ഷണം നടത്തുന്നത് പ്രകൃതി തന്നെയാണ്. മനുഷ്യൻ ഇത്തരത്തിലുള്ള അമിതമായ വൃത്തിബോധം മൂത്തിട്ട് ഈ ജീവജാലങ്ങളെ പശുവിനെയും കോഴിയെയും എല്ലാം ഓടിച്ചിട്ട് ഞാൻ വൃത്തിയോടെ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ തിന്നുന്നത് തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രയിൽ നിന്നുള്ള വിഷമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. ആ തിരിച്ചറിവെന്ന് മലയാളിക്കുണ്ടാകുന്നു, ആ അറിവെന്ന് മലയാളിക്കുണ്ടാകുന്നു, അന്നേ മലയാളി തിരിച്ചറിവുള്ളവനാകുന്നുള്ളൂ. ആ ഒരു കാഴ്ചയും കാഴ്ചപ്പാടും ഉണ്ടാകുമ്പോൾ മാത്രമേ മലയാളി ഉൾക്കാഴ്ചയുള്ളവനാകുന്നുള്ളൂ. ഇന്ന് നമുക്ക് ചിന്താശേഷി ഇല്ലാത്ത മലയാളികളിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ അതിന് നമുക്ക് ഇത് പറയുന്ന പോലെ ഇനിയുള്ള കാലത്ത് ഈ ലോകത്ത് ആരാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്, ആ രാജ്യങ്ങളായിരിക്കും ഏറ്റവും വലിയ ശക്തരാകുന്നത്. 10 വർഷത്തിനകം GCC രാജ്യങ്ങൾ, ഇപ്പോൾ പെട്രോൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ, ഇലക്ട്രിക് കാറുകൾ വരുന്നതോടുകൂടി GCC രാജ്യങ്ങൾ അവരെ ഒന്നുമല്ലാതാകും. മറിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ട്രെങ്ത്, ഇന്ത്യ ഈസ് 7th largest കൺട്രി ഇൻ ദ വേൾഡ്, വലിപ്പത്തിൽ 7-ാമത്തെ രാജ്യമാണ്, ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ജൈവ വൈവിധ്യ വിദഗ്ധർ പറയുന്നത് ഏത് ക്രോപ്പും ഏത് ധാന്യവിളയും ഉൽപ്പാദിപ്പിക്കാൻ ഏറ്റവും നല്ല അന്തരീക്ഷവും ഏറ്റവും നല്ല കാലാവസ്ഥയുമുള്ള രാജ്യം ഇന്ത്യ ആണെന്നാണ്. പക്ഷേ ഈ രാജ്യത്തു നിന്ന് ഓരോ വികസനത്തിൻ്റെ പേരിലും വ്യവസായത്തിൻ്റെ പേരിലും കർഷകനെ ആട്ടിപ്പായിക്കുകയാണ്. കർഷകനെ ആട്ടിപ്പായിക്കുമ്പോൾ ഓർത്തുകൊള്ളൂ, 1 മാസത്തെ ശമ്പളം ഉപയോഗിച്ച് നിങ്ങൾക്ക് 1 നേരം തിന്നാനൊക്കാത്ത കാലം വരും. ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ ശമ്പളം കൊണ്ട് നിങ്ങളുടെ കൂലി കൊണ്ട് ഭക്ഷണം കഴിക്കാനൊക്കാത്ത കാലം വരുമെന്ന്. അതുപോലൊരു കാലം വരാൻ പോവുകയാണ്. കാര്യം ഭക്ഷണം ഉണ്ടാക്കുന്ന കൃഷി ചെയ്യാൻ കോഴിയെ വളർത്താനാളില്ല, പശുവിനെ വളർത്താനാളില്ല, കിളയ്ക്കാനാളില്ല, കൊയ്യാനാളില്ല, കണ്ടത്തിൽ വയലിൽ ചെളിയിൽ ജോലി ചെയ്യാനാളില്ല. എല്ലാവരും വിദ്യാസമ്പന്നരായ പ്രബുദ്ധരായ കേരളം, ഈ കേരളത്തിൽ ഭക്ഷണം ഉണ്ടാക്കാൻ ഇനി ആരുണ്ടാവും? അതുകൊണ്ട് നമ്മൾ ഡോക്ടറായാലും എൻജിനീയറായാലും CA-ക്കാരനായാലും വക്കീലായാലും ഭക്ഷ്യസാധനങ്ങൾ ഉണ്ടാക്കുക, അവനവൻ്റെ തൊടിയിൽ കോഴിയെ വളർത്തൂ, പച്ചക്കറി കൃഷി ചെയ്യൂ, ഒരു നാടൻ പശുവിനെയെങ്കിലും വളർത്തൂ. ഇപ്പം നാടൻ പശുവിനെയാണ് നമ്മൾ XOFE സെൻറ്റർ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്. നാടൻ പശുവിൻ്റെ മിൽക്ക് എന്ന് പറയുന്നത് A2 മിൽക്കാണ്, അതായത് പൂഞ്ഞിയുള്ള ഹമ്പുള്ള പശു എന്ന് പറയുന്ന ആ പശുവിൻ്റെ മിൽക്കിൽ കിട്ടുന്ന ആ പാല് കുടിച്ചാൽ നമുക്ക് ക്യാൻസർ വരില്ല, ആ പാല് കുടിച്ചാൽ നമുക്ക് ഒരുപാട് രോഗങ്ങളെ പ്രതിരോധിക്കാം. പകരം ഹൈബ്രിഡ് പശുക്കളായിട്ടുള്ള HF ആണെങ്കിലും JC ഒക്കെ ആണെങ്കിലും അതെല്ലാം ഹൈബ്രിഡാണ്. ശാസ്ത്രജ്ഞന്മാർ കൃത്രിമമായി സൃഷ്ടിച്ച, ആർട്ടിഫിഷ്യലായിട്ട് സൃഷ്ടിച്ച പശുക്കളാണ്. പക്ഷേ നമ്മൾ നമ്മുടെ ഗീർ പശു, നമ്മുടെ എന്ന് പറഞ്ഞാൽ ഗുജറാത്തിൻ്റെ ഗീർ പശു, അതുപോലെ തന്നെ ഥാർ മരുഭൂമിയുടെ ഥാർ പാർക്കർ, മനോഹരമാണ് കാണാൻ ഥാർ പാർക്കർ എന്ന പശു, അതുപോലെ തന്നെ കാംഗ്രജ് എന്ന് പറഞ്ഞ ബാഹുബലി വലിയ കൊമ്പുള്ള കാംഗ്രജ് എന്ന് പറഞ്ഞ പശുവുണ്ട്, അതുപോലെ തമിഴ്നാടിൻ്റെ കാങ്കേയം എന്ന് പറഞ്ഞ പശുവുണ്ട്, അതുപോലെ ആന്ധ്രയിലെ ഒരു ജില്ലയാണ് പൂങ്കാനൂർ,
ഉങ്കാനൂരിൽ ആകെ 100 പശുക്കളെ ഇനി അവശേഷിക്കുന്നുള്ളൂ. അതിൻ്റെ പാല് ദിവ്യ ഔഷധമാണെന്നാണ് പറയുന്നത്. ആ പാലാണ് തിരുപ്പതിയിൽ ഭഗവാന് നേർച്ചയായിട്ട് കൊടുക്കുന്നത്. പൂങ്കാനൂർ ലക്ഷ്മിയുടെ പാലാണ്. അതുപോലെ കൃഷ്ണ എന്ന പശു നമ്മുടെ നാടിൻ്റെ ഏറ്റവും ശുദ്ധമായ പശു, വെച്ചൂർ പശു, കാസർഗോഡിൻ്റെ അഭിമാനമായ കാസർഗോഡ് പശു, ചെറുവള്ളി പശു എന്ന കുഞ്ഞിപ്പശു, ഇങ്ങനെയുള്ള ഈ എത്ര പശു ബ്രീഡുകൾ തന്നെയുണ്ട്. ഇതെല്ലാം അന്യം നിന്ന് പോവുകയാണ്. അപ്പോൾ നമുക്ക് പാല് കുടിച്ചേ ജീവിക്കാനൊക്കെ ഉള്ളൂ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പാല് കുടിക്കണം. പക്ഷേ ഇതൊന്നും പശുവിനെ വളർത്താനും നമുക്ക് വയ്യ, കോഴിയെ വളർത്താനും വയ്യ, ആടിനെ വളർത്താനും വയ്യ, നെല്ല് വിളവിറക്കാനും വയ്യ, പച്ചക്കറി കൃഷി ചെയ്യാനും വയ്യ. കൈ നനയാതെ മീൻ പിടിക്കുക എന്ന് പറയുന്നുള്ള പരിപാടിയിലേക്ക് മലയാളി പോകുമ്പോൾ ഓർക്കുക, മലയാളി, നിങ്ങൾ വിഷം തിന്ന് ജീവിക്കേണ്ടി വരും. മറ്റ് സംസ്ഥാനക്കാരൻ വിഷലിപ്തമാക്കി നമുക്ക് തരുന്ന ആഹാരം കൊടുത്ത് തന്ന് ജീവിക്കേണ്ടി വരും. മാത്രമല്ല സംസ്ഥാനങ്ങൾ നാളെ ഇങ്ങോട്ട് അരി കയറ്റുമതി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കുഴങ്ങിയത് തന്നെ. അതുകൊണ്ട് ഭക്ഷ്യസുരക്ഷയാണ് കേരളത്തിന് ഇനി ഏറ്റവും വേണ്ടിയത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് കേരളത്തിലെമ്പാടും ഓരോ ഡോക്ടറും കർഷകനാകണം, ഓരോ എഞ്ചിനീയറും കർഷകനാകണം, ഓരോ വക്കീലും കർഷകനാകണം, ഓരോ സി എക്കാരനും കർഷകനാകണം, ഓരോ അഭിനേതാവും സിനിമാ നടനും കർഷകനാകണം, കലാകാരൻ കർഷകനാകണം. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കാനുള്ള വിദ്യാഭ്യാസ സംവിധാനം നമ്മൾ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള ഏക പോംവഴി. സാർ, ഇപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ഇവിടുത്തെ എക്കോസോഫിയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഏതൊക്കെ ജന്തുജാലങ്ങളുണ്ടെന്നുള്ള കാര്യങ്ങൾ ഒക്കെ. ഇനിയിപ്പോൾ അടുത്ത് അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിനെയെല്ലാം ക്രമീകരിച്ചിരിക്കുന്ന രീതി അത് വളരെ വ്യത്യസ്തമായിട്ടാണ്. നമ്മൾ തന്നെ ഒത്തിരി ഫാം പോയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ വരുമ്പോൾ തന്നെ കണ്ടു തന്നെ മനസ്സിലാക്കണം. ആ കാര്യങ്ങളെല്ലാം ഒന്ന് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞുതരാം. മാധവിക്കുട്ടിയുടെ ഒരു രചനയിൽ, ഒരു കഥയിൽ പറയുന്നുണ്ട്, സ്വന്തമാക്കേണ്ടതിനെ സ്വതന്ത്രമാക്കി വിടുക എന്ന്. എനിക്കിതിനെല്ലാം ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കഴിവതും ഇതിനെയൊന്നും കെട്ടിയിടാതാണ് വളർത്തുന്നത്, കൂട്ടിലിടാതെയാണ് വളർത്തുന്നത്. ഇതെല്ലാം അതിൻ്റെ സ്വതന്ത്രമായി നാച്ചുറൽ ഹാബിറ്റാറ്റിൽ തന്നെ നടക്കുകയാണ്. വനത്തിലൊക്കെ നടക്കുന്ന പോലാണ് ഇവിടെ പക്ഷികളൊക്കെ നടക്കുന്നത്. ഡോഗ്സിനെ ആണെങ്കിലും ഇവിടെ അതിഥികൾ വരുമ്പോൾ മാത്രം, അവർക്ക് പേടിയുള്ളതുകൊണ്ട് മാത്രം കെട്ടിയിടുന്നതാണ്. അല്ലാത്ത സമയത്തെല്ലാം അഴിച്ചു വിട്ടേക്കാണ്. അതുപോലെ മണ്ണിലിട്ടാണ് വളർത്തുന്നത്. ഏത് ഡോഗിനെ കൊണ്ടുവന്നാലും മണ്ണിലിട്ടാണ് വളർത്തുന്നത്. മണ്ണ് ഇട്ടും മഴ നനച്ചുമാണ് വളർത്തുന്നത്. അതുകൊണ്ട് ഇതിനൊന്നും ഒരു അസുഖവുമില്ല. ഇതെല്ലാം കൂടുതൽ കാലം, കൂടുതൽ ആയുസ്സിൽ ജീവിക്കുന്ന കാണുന്നു. മനുഷ്യ നീ മണ്ണാകുന്നതെന്ന് പറയുന്ന പോലെ മണ്ണിനെ മറക്കുന്ന മനുഷ്യനും ആയുസ് കുറയും, ജീവിക്കും ആയുസ് കുറയും. നമ്മൾ സിമൻറ്റ് തറയെ മാത്രം ഇട്ട് വളർത്തുന്ന, ടൈൽസ് തറയിൽ ഇട്ട് വളർത്തുന്ന പശുവിനായാലും ഡോഗിനായാലും മനുഷ്യനായാലും ആയുസ് കുറയും. അതുകൊണ്ട് മണ്ണിൽ ചവിട്ടി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മളിവിടെ കാണിച്ചു കൊടുക്കുന്ന കാര്യം. പിന്നെ ഇവയ്ക്ക് എല്ലാം സ്വതന്ത്രമായി നടക്കുമ്പോൾ, ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ, പല രാജ്യങ്ങളിൽ നമ്മൾ പോകുമ്പം പല സൂപ്പർ മാർക്കറ്റുകളിലും നമ്മൾ കയറി മുട്ടയൊക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വില നോക്കുമ്പം ഒരിടത്ത് ഞാൻ കണ്ടു ഹാപ്പി എക്സ് എന്ന് പറഞ്ഞിട്ട് അതിന് $2, $3 ഒക്കെ വില വളരെ കൂടുതലാണ്. സാധാ എക്സ് പിടിയിരിക്കുന്നു. അപ്പോൾ ഞാൻ, എനിക്ക് ഇതെന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, വട്ട് യു മീൻ ബൈ ഹാപ്പി എക്സ്? അപ്പോൾ അവർ പറഞ്ഞു, ഇത് ഫ്രീ റേഞ്ച് ഹെൻസ് ഇടുന്ന എക്സ് ആണ്. ഞാൻ ചോദിച്ചു, വട്ട് യു മീൻ ബൈ ഫ്രീ റേഞ്ച് ഹെൻസ്? അപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ കേജിലിട്ട് വളർത്തുന്ന കോഴിയിടുന്ന മുട്ടയാണ് അവിടെ ഇരിക്കുന്നത്, അതിന് $1 ഉള്ളൂ. പക്ഷേ ഇത് വേണമെങ്കിൽ $3 or $4 കൊടുക്കണം. ഇത് അഴിച്ചു വിടുകയാണ്, ഫ്രീ റേഞ്ച് ഹെൻസ് എന്നാണ് പറയുന്നത്. അതായത് വിശാലമായ സ്ഥലത്ത് മേഞ്ഞ് നടന്ന് ഈ അതിനിഷ്ടമുള്ളതൊക്കെ കൊത്തിപ്പുറക്കി തിന്നുന്ന കോഴി ഇടുന്ന മുട്ടയ്ക്ക് അവർ ഹാപ്പി എക്സ് എന്ന് പറഞ്ഞിട്ടാണ് പല രാജ്യങ്ങളും ബ്രാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിക്കുമ്പോൾ നമുക്ക് സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഗവേഷണം പോയിരിക്കുന്നു. അപ്പോൾ ഹൈബ്രിഡ് കാര്യങ്ങളെ ഉപയോഗിക്കുന്നതിനപ്പുറമായിട്ട് നാച്ചുറൽ ഇൻഡിജനസ് ആയിട്ടുള്ള ബ്രീഡിൻ്റെ പാല് കുടിക്കുക, അങ്ങനെയുള്ള ജീവജാലങ്ങളുടെ മുട്ടകൾ കഴിക്കുക, അതിൻ്റെ ഇറച്ചി കഴിക്കുക, ഇതൊക്കെയാണ് ആരോഗ്യം. അല്ലാത്തത് ഹൈബ്രിഡൊക്കെ ക്യാൻസറസ് ആണെന്നുള്ള രീതിയിൽ ഗവേഷണങ്ങൾ വരുന്നു. അപ്പോൾ ഇത്തരം ബോധം പകരലുകളാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ പലയിടത്തും കാണും കരിയിലയൊക്കെ കത്തിക്കുന്നു. ഇവിടെ കരിയിലയൊന്നും കത്തിക്കില്ല. കരിയില എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ മണ്ണിൻ്റെ പുതപ്പായിട്ടാണ് നമ്മൾ കാണുന്നത്. പരമാവധി കരിയില കത്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അത്യാവശ്യം എന്തെങ്കിലും ചാരം ആവശ്യമുണ്ടെങ്കിൽ മാത്രം അല്പം കത്തിച്ചെടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രകൃതിയുടെ പുതപ്പാണ്. പ്രകൃതിക്ക് ഓരോ റിഥമുണ്ട്. ആ പ്രകൃതി ആഗ്രഹിക്കുന്നു ഇലയായിട്ട് വേനൽ വരുമ്പോൾ ഇലകൾ പൊഴിക്കുന്നു വൃക്ഷമേ എന്ന് പ്രകൃതി ഓരോ വൃക്ഷത്തിൻ്റെയും കാതിൽ മന്ത്രിക്കുന്നുണ്ടാവാം. അങ്ങനെ ഇല വന്ന് ഇങ്ങനെ പുതപ്പായി കിടക്കുന്നുണ്ടാവാം. ആ പുതപ്പായിരിക്കാം ഭൂമിയെ ചൂടിൽ നിന്ന് രക്ഷിക്കുന്നത്.
അത് പ്രബുദ്ധ മണ്ഡന്മാരായ മനുഷ്യൻ വന്നിട്ട് അത് മുഴുവൻ കത്തിച്ച് കഴിയുമ്പം ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുന്നവരോട് നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് എത്ര ഭാഷ അറിയാം എന്ന് പറയുന്നതിനപ്പുറം നിങ്ങൾക്ക് സഹജീവികളുടെ ഭാഷ അറിയാമോ? ഈ ജീവജാലങ്ങളുടെയൊക്കെ കൂടെ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം അവയ്ക്കൊരു ഭാഷയുണ്ട്. ആ ഭാഷ നമ്മൾ പഠിക്കുന്നത് വളരെ ഉദാത്തമായി എനിക്ക് തോന്നിയിട്ടുണ്ട്. കൾച്ചർ ഈസ് എ കൺസേൺ ഫോർ അതേഴ്സ് എന്ന് പറയും. അപരനോടുള്ള കരുതലാണ് സംസ്കാരം. അപരനോടുള്ള കരുതൽ പഠിക്കുകയാണ് നമ്മൾ. ഗാഡ്ജറ്റ്ഫ്രണ്ട്ലി ആയിട്ട് കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ ഹൈലി മെക്കനൈസ്ഡ് ആകുന്നു. നമുക്ക് ഒരു മറ്റൊരു ജീവിയുടെ സങ്കടം മനസ്സിലാവുന്നില്ല. നമ്മൾ ലീസ്റ്റ് എംപതറ്റിക് ആവുന്നു, ലീസ്റ്റ് കമ്പാഷനേറ്റ് ആവുന്നു. റിയൽ എഡ്യൂക്കേഷൻ ഈസ് സംതിങ് എൽസ്. ബിരുദങ്ങൾ വാങ്ങിക്കൂട്ടുന്നതല്ല റിയൽ എഡ്യൂക്കേഷൻ. റിയൽ എഡ്യൂക്കേഷൻ മീൻസ് എൻകൽക്കേറ്റിംഗ് കമ്പാഷൻ, അൾട്രൂയിസം, എംപതി, റൈച്ചസ്നെസ് ആൻഡ് സച്ച് ക്വാളിറ്റീസ്. അത്തരം ക്വാളിറ്റീസ് എൻഹാൻസ് ചെയ്യാനാണ് ഈ ഹരിതാശ്രമവും എക്കസോഫി സെൻറ്ററും ശ്രമിക്കുന്നത്. അതുകൊണ്ട് സഹജീവിയെ അറിഞ്ഞു വളരുക. ഭൂമിയുടെ അവകാശികൾ എന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അതിമനോഹരമായ കഥ കുട്ടികളെല്ലാം വായിക്കണം, പുതിയ തലമുറ വായിക്കണം. അതിൽ പറയുന്നത് പോലെ ഭൂമിയുടെ അവകാശികളായ ഈ ജീവജാലങ്ങളെയെല്ലാം കണ്ടും അവയുടെ ആവാസ വ്യവസ്ഥ അറിഞ്ഞും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. നമ്മുടെ മണ്ണിനെ അറിയാത്ത, ഞാൻ വന്നു നിന്ന മണ്ണിനെ അറിയാത്ത ഒരു വിദ്യാഭ്യാസവും പൂർണ്ണമാകുന്നില്ല. നമുക്ക് എത്ര ഇലകളുടെ പേരറിയാം, എത്ര പൂവുകളുടെ പേരറിയാം, എത്ര ജീവജാലങ്ങളുടെ പേരറിയാം, നമുക്ക് പാല് തരുന്ന എത്ര പശുക്കളുടെ പേരറിയാം, നമുക്ക് പാല് തരുന്ന എത്ര തരം ആടുവർഗ്ഗങ്ങളുടെ പേരറിയാം. മലബാറി ആടുണ്ട്, സിരോഹി ആടുണ്ട്, പഞ്ചാബിൻ്റെ ബീറ്റിലുണ്ട്, ഹൈദരാബാദി ബീറ്റിലുണ്ട്, യമുന നദിക്കരയിലുള്ള ജമുന പാരിയുണ്ട് ഉത്തർപ്രദേശിൻ്റെ. ഇങ്ങനെ എത്രയോ ആടുകളുടെ വർഗ്ഗങ്ങളുണ്ട്. കനേഡിയൻ ഡ്വാർഫ് പോലെ വിദേശ ഇനമുണ്ട്, ബോയർ പോലെയുള്ള ആടുകളുണ്ട്. എല്ലാം നമുക്ക് പഠിക്കണം. ഒരറിവും ചെറുതല്ല. പ്രകൃതിയെക്കുറിച്ചുള്ള, ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ചുള്ള അറിവ് തീർച്ചയായും വലിയ അറിവാണ്. അതിന് നമ്മൾ പറയുന്നത് മണ്ണറിവ് തന്നെയാണ്, മണ്ണ് മര്യാദ തന്നെയാണ്. ആ മണ്ണറിവും മണ്ണ് മര്യാദയും ജലസാക്ഷരതയും ഒക്കെ നേടി പ്രകൃതിയോപാസകരായി വളരുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനാവുന്നതെന്നുള്ള തത്വചിന്തയും പാരിസ്ഥിതിക പ്രകൃതിയോപാസനയിലൂടെയുള്ള പാരിസ്ഥിതിക ആത്മീയതയുമാണ് ഹരിതാശ്രമത്തിലൂടെ എക്കസോഫി സെൻ്ററിലൂടെ ഞാൻ പകരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. പ്രകൃതിയെ ഇപ്പോൾ നമ്മൾ ഒരു മനുഷ്യൻ നല്ലവനാണോ നോക്കാൻ പ്രത്യേകിച്ച് യന്ത്രങ്ങളൊന്നുമില്ല. ദർ ഇസ് നോ യാർ സ്റ്റിക് ടു ടെസ്റ്റ് എ മാൻ വെതർ ദാറ്റ് ഹ്യൂമൻ ഈസ് ഗുഡ് ഓർ ബാഡ്. അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം ഒരു മനുഷ്യൻ്റെ നന്മ തിരിച്ചറിയാൻ അയാൾക്ക് കാട് ഇഷ്ടമാണോ, പുഴ ഇഷ്ടമാണോ, മരങ്ങൾ ഇഷ്ടമാണോ, സഹജീവികളെ ഇഷ്ടമാണോ, ജീവജാലങ്ങളെ ഇഷ്ടമാണോ, ഇതൊക്കെ അറിഞ്ഞാൽ മതി. നമുക്ക് ഗാഡ്ജറ്റ്സിനോടാണ് ഇഷ്ടം, വാഹനങ്ങളോടാണ് ഇഷ്ടം, നമുക്ക് അത്തരം ഇഷ്ടങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ ഹൈലി മെക്കനൈസ്ഡ് ആവണമെന്നാണ് അർത്ഥം. നമ്മൾ മനുഷ്യൻ മനുഷ്യനാകുന്നത്, മനുഷ്യപ്പറ്റുള്ളവനാകുന്നത് ഇത്തരം ഇഷ്ടങ്ങൾ, പ്രകൃതിയോപാസനകൾ ഇതൊക്കെ കാണുമ്പോഴാണ്. നമ്മളിപ്പോൾ ചോറ് മുഴുവൻ വാരി തിന്നിട്ടല്ലോ ചോറ് വെന്തോ നോക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്രകൃതിയോടുള്ള അവൻ്റെ ഇഷ്ടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഒരാളുടെ നന്മ. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അത്തരം ജീവിത പാഠങ്ങൾ തന്നെയാണ്. ഓക്കെ സാർ, അപ്പോൾ നമുക്ക് ഇത്രയും നേരം നമ്മളുടെ ചെലവേഷനെ വളരെയേറെ നന്ദി. ഇത്രയും തിരക്കുണ്ടായിട്ട് നമുക്ക് നല്ലൊരു വീഡിയോ ചെയ്യാൻ പറ്റി സാറിൻ്റെ ഫാമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ സാറിൻ്റെ ഇനിയും വരുന്ന പ്രൊജക്റ്റുകളെല്ലാം തന്നെ വളരെ ഗംഭീരമായിട്ട് മാറട്ടെ എന്ന് എൻ്റെ സൈഡിൽ നിന്ന് ആശംസയായിരുന്നു. ശ്യാം, വളരെ നന്ദി. താങ്കൾ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റാണ്, MBA ഗ്രാജുവേറ്റാണ്. ഈ മേഖലയിൽ നിന്ന് മണ്ണിനെ അറിയാനും പ്രകൃതിയെ അറിയാനും താങ്കൾ നടത്തുന്ന സഞ്ചാരം, അത് തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം വിലമതിക്കുന്നു. കാര്യവും താങ്കളെപ്പോലെയുള്ള വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ഈ രംഗത്തേക്ക് വരേണ്ടത്. അത് റിയലി റിയലി മോട്ടിവേറ്റിംഗ്. അപ്പോൾ അതിന് എല്ലാവിധ ഭാവങ്ങളും. താങ്കളുടെ ഈ യൂട്യൂബ് ചാനൽ വളരെ വേഗത്തിലാണ് 100,000+ സബ്സ്ക്രൈബേഴ്സിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് വീണ്ടും ഒരുപാട് അടുത്ത് തന്നെ ഇത് 1,000,000 സബ്സ്ക്രൈബേഴ്സുള്ള ചാനലായിട്ട് മാറട്ടെ. അപ്പോൾ അതിന് എല്ലാവിധമായ ആശംസകളും ഹരിതാശ്രമത്തിൻ്റെയും എക്കസോഫി സെൻറ്ററിൻ്റെയും എല്ലാവിധമായ ആശംസകളും. താങ്ക് യു.